ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം എൽ എസ് ജി ഐ സെക്രട്ടറി ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ അവരുടെ അന്വേഷണങ്ങൾ ഏറ്റവും പ്രധാനം ഈ തസയ്ക്ക് വേണ്ടി പഠിച്ചാൽ ഞങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞ് കുഴഞ്ഞിട്ടുള്ള പരീക്ഷീണനായി തീർന്നൊരു ചോദ്യമാണ് നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പൊ അപേക്ഷകരായി വരിക ആറോ ഏഴോ എട്ടോ ലക്ഷം ആൾക്കാരായിരിക്കും ഇവിടുത്തെ ബിരുദധാരികളെല്ലാം അപേക്ഷയായിരിക്കും അവരിൽ നിന്ന് പ്രിലിമിനറി കഴിഞ്ഞ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏകദേശം ഒരു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം പേരൊക്കെ ആയിരിക്കാം തുടർന്ന് റാങ്ക് ലിസ്റ്റ് ആക്കുമ്പോൾ അതിൽ മാക്സിമം വരാവുന്ന ആളുകളുടെ എണ്ണം മിക്കവാറും മെയിൻ ലിസ്റ്റിലൊക്കെ ഒരു ആയിരം പേരെ ഉൾപ്പെടുത്തുന്നു അല്ലെങ്കിൽ എഴുന്നൂറ്റി അമ്പത് പേരെ ഉൾപ്പെടുത്തുന്നു സപ്ലിമെൻ്ററി ലിസ്റ്റുകളൊക്കെ ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം വരാവുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് അവിടെ തന്നെ എല്ലാവർക്കും ലിസ്റ്റിൽ വരാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമാണ് അത് ചോദിക്കുന്നവർക്കും അതറിയാം പക്ഷേ പ്രിലിമിനറി കഴിയുമ്പോഴുള്ള ആ ഒരു പതിനയ്യായിരത്തിൽ അല്ലെങ്കിൽ ഇരുപത്തിനായിരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുക അതിനുശേഷം മെയിൻ ലിസ്റ്റിലേക്ക് തന്നെ കടന്നുകൂടാൻ കഴിയുക പ്രധാന പരീക്ഷ അതിലൂടെയാണ് നമുക്ക് ജോലി നേടാൻ കഴിയുക ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തസ്തിക നിങ്ങൾക്ക് തുറന്നു തരുന്ന സാധ്യതകളോടൊപ്പം നമുക്കിപ്പോൾ സിലബസ് ലഭ്യമാണ് പരീക്ഷാ തീയതി ലഭ്യമാണ് നിങ്ങൾ പഠനത്തിൽ ആവിഷ്കരിക്കേണ്ട തന്ത്രത്തെ പറ്റിയും അതുപോലെ തന്നെ സിലബസിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നതിനെ പറ്റിയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് നിങ്ങളോട് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഇതാണ് ഇതൊരു ഗസറ്റഡ് തസ്തികയാണ് എൽ എസ് ജി ഐ സെക്രട്ടറി ഒരു ചെറിയ മീനല്ല ഒരു ഗസറ്റഡ് തസ്തികയാണ് അത് സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ പരിശ്രമം അതിനെ ഒരു ഗസറ്റഡ് പരിശ്രമമാക്കി തന്നെ മാറ്റണം എന്ത് കൊണ്ടെന്നാൽ നിങ്ങൾക്കറിയുമോ നിങ്ങൾ എൽ ഡി സി ആയി നിങ്ങൾ എസ് എൽ സി തലത്തിലുള്ളൊരു തസ്സി ആണ് എൽ ഡി സി എൽ ഡി സി ആയി നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചാൽ തുടർന്ന് യു ഡി സി യു ഡി സിയിൽ നിന്ന് ഹെഡ് ക്ലാർക്ക് ഹെഡ് ക്ലാർക്ക് നിന്ന് ജൂനിയർ സൂപ്രണ്ട് ജൂനിയർ സൂപ്രണ്ടിൽ നിന്ന് സീനിയർ സൂപ്രണ്ട് ഇവിടെയാണ് നിങ്ങൾ റാങ്കിൽ എത്തുക ഒരു ഗസറ്റഡ് ഓഫീസറായി നിങ്ങൾ മാറുന്നത് ഇവിടെയാണ് നിങ്ങൾ അതിനു വേണ്ടി എടുക്കേണ്ടി വരുന്ന വർഷം മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെയാണ് അതായത് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ മാത്രമേ നിങ്ങൾക്ക് ആ വർഷം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് സീനിയർ സൂപ്രണ്ട് ആകാൻ കഴിയുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടെ സർവീസിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് അതുപോലെ ഡിഗ്രി തലത്തിലുള്ള അസിസ്റ്റന്റ് തസ്സിയിലേക്കാണ് നിങ്ങൾ കടക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ സീനിയർ ഗേഡ് അസിസ്റ്റന്റ് ആകുന്നു അസിസ്റ്റന്റ് എസ് ഒ ആകുന്നു സെക്ഷൻ ഓഫീസർ ആകുന്നു അവിടെയാണ് ഗസറ്റ കേട നിങ്ങൾക്ക് ലഭ്യമാകുക അതിന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം വരെ ഇപ്പോൾ വേണ്ടി വരും എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറി എൽ എസ് ജി ഐ എന്ന തസ്തിക തുറന്നു തരുന്ന സാധ്യതകളെ കാണാതിരുന്നു കൂടാ ഈ സാധ്യതയിൽ ഊന്നി നിന്നുകൊണ്ട് വേണം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ അവിടെ ഒരു ഗസറ്റഡ് കേഡറിലേക്ക് സർവീസിൻ്റെ ആദ്യം പ്രവേശിക്കുന്നു പിന്നെ നമ്മൾ അവിടെ സെക്രട്ടറി എൽ എസ് ജി ഡി സീനിയറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ സീനിയർ സൂപ്രണ്ട് ഹയർ ഗ്രേഡ് അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി എന്ന വസ്തിയിലേക്ക് പ്രവേശിക്കുന്നു അവിടെ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറോ ആകാൻ കഴിയുന്നു ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് പഞ്ചായത്താകാം അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് സെക്രട്ടറി ആകാം ജോയിൻറ് ഡയറക്ടറാകാം അഡീഷണൽ ഡയറക്ടറാകാം ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് സെക്രട്ടറി എന്ന പദവിയിലെത്താം ഡയറക്ടർ ആകാനും കഴിയും അതുപോലെ തന്നെ സർവീസ് ഉണ്ടെങ്കിൽ അഡീഷണൽ ഡയറക്ടർ ആകാനും കഴിയും ഇത് തന്നെയാണ് ഈ തസ്തിക നമ്മളിലേക്ക് ആവാഹിക്കേണ്ട സ്പിരിറ്റ് ഒരു ഗസറ്റഡ് തസ്തിക ഒരു പ്രാദേശിക ഭരണകൂടത്തിന്റെ ചീഫ് സെക്രട്ടറിയാണ് നിങ്ങൾ നമുക്കറിയാം ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെ എടുക്കുന്നു സംസ്ഥാന ഗവൺമെന്റിനെ ഗവൺമെന്റിനെടുത്താൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞാൽ അവിടെ ഉദ്യോഗസ്ഥയിൽ ആർക്കാണ് പ്രാമുഖ്യം ചീഫ് സെക്രട്ടറിക്കാണ് നിങ്ങളൊരു പഞ്ചായത്തിന്റെ സെക്രട്ടറി ആകുമ്പോൾ നിങ്ങൾ ആ പഞ്ചായത്തിനെ സംബന്ധിച്ച് ആ പഞ്ചായത്തിന്റെ ചീഫ് സെക്രട്ടറിയാണ് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ തീയതി പി എസ് നോട്ടിഫിക്കേഷൻ വന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രഖ്യാപിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് പരീക്ഷ തീയതി ലഭ്യമായി അവിടെ പ്രിലിമിനറി ഉണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലായി ഫൈനൽ പരീക്ഷയുണ്ടെന്ന കാര്യം മനസ്സിലായി ഏപ്രിൽ ടു ജൂൺ ആണ് പ്രിലിമിനറിക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് കോമൺ പ്രിലിമിനറി ആണ് ഓഗസ്റ്റ് ഒക്ടോബർ ആണ് ഫൈനൽ പരീക്ഷയ്ക്കായി തന്നിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളിൽ ക്ലാരിറ്റി കിട്ടി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഠന പദ്ധതി ആവിഷ്കരിക്കാൻ ഇനി നമ്മൾ അല്പം പോലും വൈകേണ്ട കാര്യമില്ല പരീക്ഷയെ സംബന്ധിച്ച് വ്യക്തതയുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്നു ഇത് ഒ എം ആർ ആണോ അതോ മെയിൻ പരീക്ഷ ഡിസ്ക്രിപ്റ്റീവ് ആണോ ഒ എം ആർ ആണോ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നുവെങ്കിൽ പി എസ് സി ആ പരീക്ഷ ടൈം ടേബിളിൽ ആ കാര്യം വ്യക്തമാക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒ എം ആർ പരീക്ഷയെ നേരിടുന്നതിന് വേണ്ടി തയ്യാറെടുത്താൽ മതി അവിടെ നിലവിൽ അമ്പത്തോരായിരത്തി നാന്നൂറ് ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് എന്ന ശമ്പള സ്കേലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ സർക്കാരിൻ്റെ പരാധീനതകളിൽ നിന്നുകൊണ്ട് തന്നെ അറുപതിനായിരത്തി നൂറ്റി മുപ്പത്തി എട്ട് രൂപ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ശമ്പളമായി ലഭിക്കും ഡി എ കുടിശ്ശികളൊക്കെ പരിഹരിച്ചു വന്നാൽ എഴുപത്തയ്യായിരത്തിനടുത്തേക്ക് ആ ശമ്പളം എത്തുകയാണ് ഈ കാര്യം നിങ്ങൾ വളരെ വ്യക്തതയോടുകൂടി ഓർക്കുക ആകർഷണീയമായ ശമ്പളവും അതുപോലെ തന്നെ ആകർഷണീയമായ പ്രൊമോഷനും സാധ്യതകളുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വരുന്നത് അതെപ്പോഴും ചിന്തിച്ചുകൊണ്ട് ആ ഒരു സ്പിരിറ്റോട് കൂടി വേണം പഠന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവും നിങ്ങളൊരു എക്സിക്യൂട്ടീവ് ആകാൻ പോകുന്നയാളാണ് ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് പോകുന്നതെന്ന് തോന്നുമ്പോൾ നിങ്ങൾ പഠിക്കാൻ എടുക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടെ പഠിക്കാൻ ശ്രമിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട നമ്മെ സംബന്ധിച്ചിടത്തോളം സിലബസ് ഇപ്പോൾ ലഭ്യമാണ് അതിൽ പ്രിലിംസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചിതമായ ഒരു സിലബസ് തന്നെയാണ് അത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മുൻപ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ പരീക്ഷ നിങ്ങൾ എഴുതിയിരുന്നപ്പോൾ അവിടെ ലഭ്യമായ സിലബസ് എന്താണോ ആ സിലബസ് തന്നെയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഈ സിലബസിനെ പറ്റി ആരും ഉത്കണ്ഠ പ്രകടിപ്പിച്ച് കണ്ടില്ല പലരും ഉത്കണ്ഠ പ്രകടിപ്പിച്ചത് രണ്ടാമത്തെ ഭാഗത്തെ പറ്റിയാണ് മെയിൻ പരീക്ഷയുടെ സിലബസിനെ പറ്റിയാണ് എന്തിനാണ് മെയിൻ പരീക്ഷയുടെ സിലബസിനെ പറ്റി നമ്മൾ ഉത്കണ്ഠപ്പെടുന്നത് അവിടെ മെയിൻ പരീക്ഷയെ പറ്റി ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് ഏപ്രിൽ മുതൽ എന്ന ഒരു ടൈം ടേബിളാണ് പരീക്ഷയെ സംബന്ധിച്ച് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പ്രിലിമിനറി പരീക്ഷയുടെ സിലബസിനെ കേന്ദ്രീകരിച്ച് പഠിക്കുക എന്നുള്ളതാണ് പക്ഷെ അവിടെ നമുക്ക് പ്രിലിമിനറി കഴിഞ്ഞ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മെയിൻ പരീക്ഷ എഴുതാൻ യോഗ്യത നേടുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എനിക്ക് തോന്നുന്നു ഏകദേശം നിങ്ങളൊരു അമ്പത് മാർക്കിന് മുകളിലൊക്കെ വന്നാൽ തന്നെ നിങ്ങൾക്ക് അവിടെ അത് പറ്റും പക്ഷേ രണ്ടാമത്തെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അവിടെ കോമ്പറ്റീഷൻ കൂടുകയാണ് വളരെ കുറച്ച് പേരെ ലിസ്റ്റിൽ ലിസ്റ്റിലിടുന്നുള്ളൂ അവിടെ കോമ്പറ്റീഷൻ കടുക്കും അപ്പോൾ അവിടെ നിങ്ങൾ കൂടുതൽ പണിപ്പെടേണ്ടി വരും പക്ഷേ ഈ പ്രിലിമിനറി പരീക്ഷ കടന്നാൽ മാത്രമല്ലേ നമുക്ക് മെയിൻ പരീക്ഷയിലേക്ക് പോകാൻ കഴിയൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കുക പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണ്ടേ എന്ന ചോദ്യം ഉന്നയിക്കുന്ന ഒരു ഒരുപറ്റം ഉദ്യോഗാർത്ഥികളുണ്ട് ഞാൻ പറയട്ടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിലബസിൻ്റെ ഏകദേശം അറുപത് അറുപത്തിയഞ്ച് ശതമാനം ഫൈനൽ പരീക്ഷയിലുമുണ്ട് ഇവിടെ നിങ്ങൾ എത്രമാത്രം ആഴത്തിൽ വിജ്ഞാനം നേടുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അടുത്ത പരീക്ഷയിലും പ്രയോജനപ്പെടുമെന്ന കാര്യം ആ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ രണ്ട് പേപ്പറുകളാണ് നൽകിയിരിക്കുന്നത് പേപ്പർ വണ്ണില് നമുക്കറിയാം അത് പ്രിലിമിനറി പരീക്ഷ സിലബസിന്റെ ഒരു തനിയാവർത്തനം തന്നെയാണ് ചില കാര്യങ്ങളിൽ മാത്രം ഭേദഗതികൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഭേദഗതി ഇതൊഴിവാക്കിയാൽ നമ്മളീ പറഞ്ഞ പ്രിലിമിനറി പരീക്ഷയുടെ ഒരു ആവർത്തനം തന്നെയാണ് പേപ്പർ വൺ നൂറ് മാർക്കാണ് അതിനുള്ളത് പേപ്പർ ടുവിലേക്ക് എത്തുമ്പോഴാണ് ഡിപ്പാർട്ട്മെന്റ് വൈസ് ജോലിയുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ അതിലേക്ക് കടന്നു വരുന്നത് അവിടെ തന്നെ ഇന്ത്യൻ പോളിറ്റിയിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗത്ത് ഇവിടെ പഠിച്ചിട്ടുള്ളതാണ് അതിനോട് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് ആ രീതിയിൽ നമ്മൾ സ്മാർട്ടായി പഠിച്ചുകൊണ്ട് ഇന്ത്യൻ പോളിറ്റിയെ കൈകാര്യം ചെയ്യുക അടുത്തതായി ഇന്ത്യൻ എക്കോണമിയാണ് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു ലെവൽ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു ലെവൽ പുസ്തകങ്ങളിൽ പ്ലസ് വണ്ണിൻ്റെ പുസ്തകം എക്കണോമിക്സ് പുസ്തകം കൊണ്ട് തന്നെ ഇതിൽ പറയുന്ന സിലബസുകളെ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയും അടുത്തത് ഗ്രാമവികസന പദ്ധതികളാണ് ഗ്രാമവികസന പദ്ധതികളെ പറ്റിയുള്ള മെറ്റീരിയൽസ് ഒക്കെ തന്നെ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ പതിനഞ്ച് മാർക്കാണ് അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനും ഡീസെൻട്രലൈസഡ് പ്ലാനിങ്ങും കൺസെപ്റ്റ്സ് ഗ്രാഷ് ലെവൽ ഡെവലപ്മെൻ്റും ഒക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് അർബൻ ഗവേണൻസും ഒക്കെ അവയും നിങ്ങൾക്ക് നമുക്ക് ഈ പ്രിലിമിനറി പരീക്ഷയൊന്ന് കഴിയട്ടെ അതിനുശേഷം നമുക്ക് ആർജിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് ഈ ഗവേണൻസ് നമ്മൾ സാധാരണ പരീക്ഷകളിൽ നേരിടുന്ന ചോദ്യങ്ങൾ നമുക്കുണ്ടാകുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത് അതും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു മേഖലയാണ് അത്ര ഒരു മേഖലയൊന്നും ഈ ഗവേണൻസ് കവർ ചെയ്യുന്നില്ല അപ്പോഴിവിടെ നിങ്ങൾ ഇപ്പോൾ പ്രിലിമിനറി പരീക്ഷ അടുത്തിരിക്കുകയാണ് പ്രിലിമിനറി പരീക്ഷ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്നെ സംബന്ധിച്ച് എനിക്ക് മെയിൻ ലിസ്റ്റിലേക്ക് കടന്നു കഴിയാൻ കടന്നു വരാൻ പറ്റും മെയിൻ പരീക്ഷ എഴുതാൻ പറ്റും നിങ്ങൾ ആ പരീക്ഷ കഴിയുന്ന ഡേറ്റ് തൊട്ട് തന്നെ മെയിൻ പരീക്ഷയുടെ സിലബസ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയല്ലേ അതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ച് മുന്നേറാൻ ശ്രമിക്കുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ വിജയകരമായി ഇതിനെ നേരിടുകയും ഈ ജോലി ഒരു ഗസറ്റഡ് തസ്തിക എന്ന ഈ ഒരു സങ്കല്പത്തിൽ നിങ്ങൾക്ക് വരുന്ന ഈ ജോലി കരസ്ഥമാക്കുകയും ചെയ്യാൻ കഴിയുമെന്നതിലൊരു സംശയവുമില്ല എൻട്രി ആപ്പിൽ പ്രിലിമിനറിയെ സംബന്ധിക്കുന്ന പ്രിലിമിനറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൽ ജി എസ് എൽ എൽ എസ് ജി സെക്രട്ടറിയും എസ് ഐയും കേരള ബാങ്ക് അസിസ്റ്റൻ്റ് മാനേജറും എക്സൈസ് ഇൻസ്പെക്ടറും ഇവയൊക്കെ തന്നെ ഒരു കോമൺ പരീക്ഷയായിട്ടാണ് പ്രിലിമിനറി വരിക ഇതിനെ സംബന്ധിക്കുന്ന ഗോൾഡ് ബാച്ച് ഇപ്പോൾ ഉടൻ തന്നെ തുടങ്ങുന്നുണ്ട് ജനുവരി പതിനഞ്ച് മുതൽ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് താല്പര്യമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഈ കോഴ്സുകളിൽ ആവശ്യമുണ്ടെങ്കിൽ ചേരാവുന്നതാണ് എല്ലാവരും ഏത് സോഴ്സിൽ നിന്നാണെങ്കിലും പഠനം വളരെ വളരെ ആർജവത്തോട് മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പോസ്റ്റ് പഞ്ചായത്ത് സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്നീ ഉൾക്കൊണ്ടുവരുന്ന ഈ എൽ എസ് ജി ഐ സെക്രട്ടറി എന്നൊരു തസ്തിക നിങ്ങളെ സംബന്ധിച്ച് പിടികിട്ടാത്ത ഒരു ദൂരത്തിലല്ല നിങ്ങളുടെ കൈപ്പിടിയിലൊതുക്കാവുന്ന ഒന്ന് തന്നെയാണ് അതിനു വേണ്ടിയുള്ള പ്രയാണമായിരിക്കണം ഇനി നിങ്ങളുടെ അവശേഷിക്കുന്ന ഈ പരീക്ഷ വരെയുള്ള ദിനങ്ങൾ അതിനായി നിങ്ങൾക്ക് ഊർജ്ജവും ഉണർവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വിജയാശംസകൾ നേരുകയാണ് ഗുഡ് ബൈ